എല്ലാവരും വേദപാഠം പഠിക്കാൻ തയ്യാറായിരിക്കുവാണോ? അതെയോ? എന്നാൽ നമുക്കിന്ന് നാലാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം പഠിക്കാം. ആദ്യത്തെ പാഠത്തിന്റെ പേരെന്താ? എന്താ പേര്? ആ, സ്വർഗത്തിലേക്കുള്ള വഴി. ടീച്ചർ നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം. ഈ ചിത്രം ആരുടെയാണെന്ന് നിങ്ങൾ പറയണം. എല്ലാവരും ചിത്രം കണ്ടോ? കണ്ടു. ആരുടെ ചിത്രമായത്? ആരുടെയാ? വിശുദ്ധ കൊച്ചുത്രയ പുണ്യവതിയുടെ. നിങ്ങൾക്കറിയാം അല്ലേ വിശുദ്ധ കൊച്ചുത്രയ പുണ്യവതിയെ കുറിച്ച്? നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? കൊച്ചുത്രയ പുണ്യവതി ജനിച്ചത് എവിടെയാ? ഫ്രാൻസിലെ അലൻസോൺ എന്ന സ്ഥലത്താണ് കൊച്ചുത്രയ പുണ്യവതി ജനിച്ചത്. കൊച്ചുത്രയ പുണ്യവതിയുടെ ജീവിതത്തെ കുറിച്ച് വേറെ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി അറിയപ്പെടുന്നത് ചെറുപുഷ്പം എന്ന പേരിലാണ്. 1873 ജനുവരി 2 ഈ പുണ്യവതി ജനിച്ചത്. ലൂയി മാർട്ടിൻ, സേലി മാർട്ടിൻ എന്നിവരായിരുന്നു ഈ വിശുദ്ധയുടെ മാതാപിതാക്കൾ. അവൾക്ക് 4 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു. ഒരു മാതൃകാ ക്രിസ്തീയ കുടുംബത്തിലാണ് അവൾ വളർന്നു വന്നത്. 24-ാമത്തെ വയസ്സിൽ 1897 സെപ്റ്റംബർ 30 ക്ഷയരോഗം ബാധിച്ച് കൊച്ചുത്രേസ്യ പുണ്യവതി മരിക്കുകയായിരുന്നു. 1925 കൊച്ചുത്രേസ്യ പുണ്യവതിയെ വിശുദ്ധയായിട്ട് ഉയർത്തി. കൊച്ചുത്രേസ്യ പുണ്യവതി സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. സ്വർഗത്തിൽ എത്തിച്ചേരാന് ആഗ്രഹിച്ചാൽ മാത്രം മതിയോ? പിന്നെ എന്താ ചെയ്യേണ്ടത്? ആ, പ്രാർത്ഥിക്കുക കൂടി ചെയ്യണം അല്ലേ സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട്. അപ്പൊ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? സ്വർഗത്തിലേക്കുള്ള വഴിയിലൂടെ നടക്കണം അല്ലേ. സ്വർഗത്തിലേക്കുള്ള വഴിയിലൂടെ നടക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാ ചെയ്യേണ്ടത്? ആ, നമുക്ക് 4 കാര്യങ്ങൾ പുസ്തകത്തില് പറയുന്നുണ്ട്. അവയേതൊക്കെയാണ്? ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കണം, പിന്നെയോ നന്മ ചെയ്യണം, എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവർക്കും സഹായം ചെയ്യണം. ഈ 4 കാര്യങ്ങളാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ 4 കാര്യങ്ങള് നമ്മള് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിനാണ്? സ്വർഗത്തില് എത്തിച്ചേരാനായിട്ട്. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? എന്താ സ്വർഗം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ആ, ദൈവം വസിക്കുന്ന ഇടമാണ് സ്വർഗം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വീടാണ് സ്വർഗം അല്ലെ. തന്റെ മക്കളെല്ലാം സ്വർഗത്തിൽ എത്തിച്ചേരണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. നിങ്ങളെല്ലാവരും ആദത്തെയും ഹവ്വയെയും കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരായിരുന്നു ആദവും ഹവ്വയും? ആരായിരുന്നു? ആദ്യ മാതാപിതാക്കളായിരുന്നു ആദവും ഹവ്വയും അല്ലേ. ആരാ അവരെ സൃഷ്ടിച്ചത്? ആരാ അവരെ സൃഷ്ടിച്ചത്? ദൈവം. ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു അല്ലേ. എന്നിട്ട് ദൈവം അവരെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി ദൈവം അവരെ പറദീസായിലാക്കി അല്ലേ. ഇപ്പൊ പറദീസായില് അവർക്ക് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും നൽകി ദൈവം പറദീസായിൽ അവരെ ആക്കി. എന്നിട്ട് ദൈവം അവരോട് ആദത്തോട് ഒരു കാര്യം പറഞ്ഞു. എന്തായിരിക്കും ആ കാര്യം? ദൈവം ആദത്തോട് പറഞ്ഞു, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ഇതെവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, 2:17 ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ ഒരു കൽപ്പനയായിരുന്നു, ആദത്തിലുള്ള ഒരു കൽപ്പന. ഇപ്പൊ എന്തായിരുന്നു ദൈവം പറഞ്ഞു? ഒന്നുകൂടെ നോക്കിയേ, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. അപ്പൊ ഇതായിരുന്നു ദൈവം ആദത്തോട് പറഞ്ഞത്. എന്നാല് ആദവും ഹവ്വയും ഈ കാര്യം അനുസരിച്ചോ? അനുസരിച്ചില്ല അല്ലെ. അവര് ദൈവം പറഞ്ഞ അല്ലെങ്കിൽ ദൈവം നൽകിയ കൽപ്പന ലംഘിച്ചു. അതിന്റെ ഫലമായിട്ട് അവർക്ക് എന്ത് സംഭവിച്ചു? ആ, അവർക്ക്
എല്ലാ സൗഭാഗ്യങ്ങളും എന്ന് പറഞ്ഞ പറദീസ നഷ്ടമായി അല്ലേ അതിന്റെ ഫലമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ദുരിതങ്ങളും ക്ലേശങ്ങളും എല്ലാം കടന്നു വന്നു അപ്പോൾ നമ്മൾ ജീവിതത്തിൽ സന്തോഷവും സൗഭാഗ്യവും ഒക്കെ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മൾ പൂർണ്ണമായിട്ട് പാലിക്കണം അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതവും സന്തോഷം നിറഞ്ഞ ജീവിതമാവുകയുള്ളൂ ദൈവത്തെ മറന്ന് പാപം ചെയ്തപ്പോൾ ആരാണ് അവരെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് അറിയാമോ ആരാ തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ആരാണ് സാത്താൻ അല്ലേ സാത്താന്റെ ചതിയില് അവര് പെടുകയും അവര് സ്വർഗം നഷ്ടപ്പെടുത്തുകയും ചെയ്തു ദൈവകൽപ്പനകൾ പാലിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്തൊക്കെ കാര്യങ്ങളാന്നാ പറഞ്ഞത് ദുഃഖവും ദുരിതങ്ങളും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവുക അതുകൊണ്ട് എല്ലാവരും ദൈവകൽപ്പനകളൊക്കെ പാലിച്ച് സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം ഉണ്ടാകാനായിട്ട് ശ്രമിക്കണം അല്ലേ അതുപോലെ തന്നെ സ്വർഗത്തിലേക്കുള്ള വഴിയിലൂടെ നടക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി നോക്കിയാലോ ഒന്നാമത്തെ കാര്യം ഏതായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവകൽപ്പനകൾ അനുസരിക്കാൻ പറ്റും അല്ലേ രണ്ടാമത്തേത് നന്മ ചെയ്യണം നമ്മള് നമ്മുടെ കൂട്ടുകാർക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും നമ്മൾ നന്മ ചെയ്യണം മൂന്നാമത്തേത് എല്ലാവരെയും സ്നേഹിക്കണം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം അല്ലേ നമ്മുടെ കൂട്ടുകാരെയും ഒക്കെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും നാലാമത്തെ കാര്യം എല്ലാവർക്കും സഹായം ചെയ്യണം വീട്ടിലുള്ള എല്ലാവർക്കും നമ്മളാൽ പറ്റുന്ന സഹായങ്ങള് ചെയ്തു നൽകുക അല്ലേ അപ്പൊ ഈ കാര്യങ്ങള് നിങ്ങൾ പഠിക്കണം നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാവരും ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് പരിശ്രമിക്കണം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ മനസ്സിലായല്ലേ അപ്പൊ എല്ലാവരും ഈ പാഠം ഒന്ന് വായിച്ചു നോക്കുകയും പാഠം പഠിക്കുകയും ചെയ്യണം കേട്ടോ